ഈ രാഷ്ട്രപതിയുടെ ഈ ഒരു സന്ദർശനം, ഒപ്പം തന്നെ രാഷ്ട്രപതി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നൊക്കെ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വ്യാപകമായിട്ട് തന്നെ പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ രാഹുലിന്റെ ഈ വിമർശനത്തിനെതിരെ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റും രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. രജനി, ഗുജറാത്തിൽ ഉൾപ്പെടെ പല തെരഞ്ഞെടുപ്പ് റാലികളിൽ രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ഒരു പ്രചരണം ദ്രൗപദി മുർമുവിനെ പോലുള്ള നേതാക്കളെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അയോധ്യയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിന് കാരണമായി രാഹുൽ നടത്തിയ ഒരു കുപ്രചരണം പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ വനവാസികളും ദളിതരും ഒക്കെ ആയതുകൊണ്ടാണ് ദ്രൗപദി മുർമുവിനെയൊക്കെ അയോധ്യയിലേക്ക് ക്ഷണിക്കാത്തത് എന്നൊരു പ്രചരണം രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇതിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചമ്പത്ത് റായ് ഇന്നിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് ഈ രാഹുൽ പറയുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പ്രാണപ്രതിഷ്ഠാ സമയത്ത്, കഴിഞ്ഞ ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് രാഷ്ട്രപതിക്ക് ക്ഷണം തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അയച്ചതാണ്, നേരിട്ട് കൊണ്ട് കൊടുക്കുകയായിരുന്നു. ഇത് കൂടാതെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദിനും തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ക്ഷണപത്രം നൽകിയിരുന്നു. അതിൽ പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ളത് വ്യക്തിപരമായ ഓരോ വ്യക്തികളുടെയും താല്പര്യമാണ്. പക്ഷേ ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും രാഷ്ട്രപതിക്ക് ക്ഷണം നൽകിയിരുന്നു. രാഹുൽ ഇത്തരം ശുദ്ധ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചമ്പത്ത് റായ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രാഹുൽ നടത്തിയ ഈ പരാമർശത്തെ BJP രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. കാരണം ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയെ രാഷ്ട്രപതിയാക്കാൻ BJP നീക്കം നടത്തിയപ്പോൾ അതിനെ എതിർത്ത ആളുകളാണ് കോൺഗ്രസ് എന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മറ്റൊരു യശ്വന്ത് സിംഗ് എന്നൊരു മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തി ദ്രൗപദി മുർമുവിനെതിരെ അന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് മത്സരിപ്പിച്ചു. മാത്രമല്ല, ഒരു സ്ത്രീ എന്ന പരിഗണന അവിടെ കൊടുത്ത എതിർ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കാൻ നോക്കിയില്ല, മറിച്ച് വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ എന്ന പരിഗണന നൽകിയില്ല. ഇതൊന്നും നൽകാതെ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച കോൺഗ്രസ് ഇപ്പോൾ ദ്രൗപദി മുർമുവിനെ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നയാൾ എന്ന പേരിൽ, ആ പ്രസിഡന്റിൻ്റെ പേരിൽ അനാവശ്യമായ പ്രചരണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് BJP ഒരു ഭാഗത്ത് വിമർശിക്കുന്നത്. രജനി, യെസ്, എന്തായാലും ഈ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ചമ്പത്ത് റായിയുടെ പ്രതികരണം കൂടെ നമുക്ക് കേൾക്കാം. രാഹുൽ ജീനെ ഗുജറാത്ത് മേ കിസി സഭ മേ ബോൽത്തെ ഹുവേ കഹാ ഹൈ കി അയോധ്യ മേ രാം ജന്മഭൂമി മേ രാംലല്ലാ കി പ്രാണ പ്രതിഷ്ഠാ കെ അവസര പർ ഭാരത് കി രാഷ്ട്രപതി ആദരണീയ ദ്രൗപദി മുർമു ജി കോ ആദിവാസി ഹോനെ കെ കാരണ നഹീ ബുലായാ ഗയാ ഹമേ श्री राम जन्मभूमि तीर्थ क्षेत्र ट्रस्ट का महामंत्री होने के नाते, ट्रस्टी होने के नाते राहुल जी के इन वाक्यों पर गंभीर आपत्ति है. ये वाक्य नितांत असत्य हैं, निराधार हैं और भ्रामक हैं. हम ये बताना चाहते हैं कि श्रीमती द्रौपदी मुर्मू जी, आदरणीय राष्ट्रपति महोदय, भारत सरकार और इनके पूर्व के राष्ट्रपति श्री रामनाथ कोविंद जी दोनों को प्राण प्रतिष्ठा के अवसर पर अयोध्या में पधारने का निवेदन निमंत्रण दिया गया था. हम उन्हें ये भी बता देना चाहते हैं कि अनुसूचित जाति, अनुसूचित जनजाति, अन्य पिछड़ा वर्ग എന്ത് നല്ല കാര്യങ്ങളുണ്ടായിരുന്നാലും അതിനെ ദുഷ്ടലാക്കോടെയും കുപ്രചാരണങ്ങളും ഒക്കെ തന്നെ നടത്തുക തന്നെയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് രാഷ്ട്രപതിയെ ക്ഷണിച്ചിരുന്നു എന്ന കാര്യത്തിലും കുപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ. അതിനെതിരെയാണ് ഇപ്പോൾ രാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ആ പ്രതികരണമാണ് കേട്ടത്. ഇതിനിടയിൽ തന്നെ ഇന്ന് അയോധ്യ സന്ദർശിക്കുവാൻ പോവുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.